നേരത്തെ പറഞ്ഞ റാംജി റാവുവിലുള്ള ആ ഒരു ബാക്കിംഗ് ഉണ്ടല്ലോ, അത് ഈ കഥയിലും ഉണ്ട്, ഈ സിനിമയിലും ഉണ്ട്, അതിപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. അത് അതിന് പവർ കൂടുന്നത് ഹ്യൂമർ കൂടി വരുമ്പോഴാണ്. സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞിട്ടും ഒരുപാടൊന്ന് വിഷമിച്ചിരിക്കുമ്പോഴും ഒരു തമാശ പറയും, അല്ലെങ്കിൽ തമാശ പറയുമ്പോഴും ഒക്കെ അതെ നെഗറ്റീവ് ഓപ്പോസിറ്റ് ഇമോഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് നമ്മൾ അത് മറക്കും. ദുഃഖം കൂടെ അപ്പം തന്നെ പോകും, തിരിച്ചും വരും, തിരിച്ചും വരും, ദുഃഖം വരികയും ചെയ്യും. തമാശയുടെ ഒരു സങ്കടം വന്ന് നമുക്ക് സങ്കടം വരും, അതിനകത്ത് വരണം, അതേ ചേർന്ന് വരണം. അപ്പോൾ അത്തരം ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് ജോണറാണ്, ചേരാത്ത സാധനങ്ങളാണ്. അത് അതിപ്പോൾ ഭംഗിയായിട്ട് ചേർക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു സക്സസ്. അല്ല, പടത്തിൻ്റെ ഹ്യൂമർ മുഴുവനും ഭയങ്കര കണക്റ്റഡാണ്. കാരണം ഒരു ഒരു സ്ഥലത്ത് തന്നെ പല ഏരിയയിൽ ഹ്യൂമർ അടക്കുന്നത് എല്ലാം തമ്മിൽ ബന്ധങ്ങളുള്ള കഥയായിട്ട് ഇവർ കഥയിലുള്ള ആൾക്കാർ തന്നെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത്. നമ്മുടെ ഹ്യൂമർ ട്രാക്കില്ല, അങ്ങ് പോയിട്ട് കാലം കുറയല്ലേ. സിനിമയിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് രാംജുനാവിലെ നായകന്മാരെല്ലാം ഹ്യൂമറാ മൊത്തം മൂന്ന്. അവരുടെ ഒക്കെ പങ്കപ്പെടുത്തേക്ക് വേറെ ഹ്യൂമർ പറയുന്നില്ല. ഇല്ല, അതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഒരുപാട് ദുഃഖവും ദുരിതവും ഉള്ള കഥാപാത്രം പവർ കൊടുത്താൽ. അതിപ്പോൾ ഇപ്പം ഇതിനകത്തും അങ്ങനെയാണ്, ഇതിനകത്തും പലയിടത്തും നമ്മൾ ആളുകൾ പൊട്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാജി ചോദിക്കുന്നുണ്ട് എനിക്കെങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നം. അത് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു, ഇയാളെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ റാണി കബീറിന് കല്യാണം ആലോചിക്കുന്നത്. ഇവർ വളരെ സിൻസിയറായിട്ടാണ്. നമുക്ക് ഭക്ഷണമുണ്ട്, ആളുകൾ വിളിച്ചിട്ടുണ്ട്, എല്ലാ പടക്കം പൊട്ടിക്കുന്ന എല്ലാ കാര്യമുണ്ട്, പന്തലുണ്ട്, താലിയുണ്ട്. പെണ്ണ് മാത്രല്ലേ, പെണ്ണ് നമുക്ക് മറ്റവർ റെഡിയാണ്, കിട്ടിയാൽ പോരെ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അവർക്ക് ഇപ്പൊ ആരെങ്കിലും മുതലാളി ഒന്ന് കിട്ടുക, ഭക്ഷണം വേസ്റ്റ് ആവില്ല. മുതലാളി വേദനിക്കരുത്, മുതലാളി ഇതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരുന്നത്. ഒരു പെണ്ണ് പെണ്ണ് റെഡിയായ പോരെ, അപ്പൊ അതിനുവേണ്ടിയാണ് ശോകഗാനം വരെ വായിച്ചത്, മുതലാളിക്ക് സന്തോഷമായിക്കോട്ടെ. അപ്പൊ അത്തരം ഒരു അന്തരീക്ഷം ഇതിനകത്ത് ഭയങ്കര രസമാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും. നമ്മുടെ നായിക നായികയുടെ കഥാപാത്രങ്ങൾ ഭയങ്കര ദുരൂഹതയോട് നിറഞ്ഞൊരു ക്യാരക്ടറാണ്. അവരുടെ പിന്നിൽ എന്താണ്, അവർക്ക് എന്താണ് പ്രശ്നം, ആ കുട്ടിക്ക് എന്താണ്, അവരുടെ പാസ്റ്റ് എന്താണ്, ഇവരാരെ കുട്ടിയാണ്, ഇവരെ കല്യാണം കഴിച്ചതാണോ, അല്ലാണ്ട് ഡിവോഴ്സ്ഡ് ആണോ, അത് നമുക്ക് കഥയിൽ അറിയുന്നേ ഇല്ല. കുറേ സമയം പോകുമ്പോൾ ഇയാൾക്കാണ് ഇയാളെ ഇവർക്ക് കണ്ടുകൂടാ, അത് ഇവർ ഞാൻ അവരെ സഹായിക്കുമ്പോൾ ഇവരെന്താ എന്നെ ചീത്ത വരണം എന്നാണ് ഇയാൾ പറയുന്നത്. അവര് പറയുന്നത് ഇയാൾ സഹായിച്ച് നശിപ്പിച്ചാണ്, ഇയാള് ശരിക്കും സഹായിച്ചാണ്. അപ്പൊ ഇവർ ഞാൻ അവരെ സഹായിക്കുമ്പോഴേ ഇല്ല, പിന്നെ എന്തിനാ അവര് ചീത്ത പറയണം. അപ്പൊ അവര് ഒളിച്ചു താമസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആരും അറിയാത്തൊരു വളരെ സൈലന്റ് ലൈഫാണ്. അപ്പൊ ഇവരെ പറ്റി ഇങ്ങനെ ആള് അവർ എക്സ്പോസ്ഡ് ആയി പോകുന്നുള്ള ഭയമാണ്. അപ്പൊ ആ ആ ആ ഒരു ട്രാക്കും ഭയങ്കര രസമായതാണ്. മെച്യൂരിറ്റിയും നല്ല പ്രത്യേക തരത്തിലുള്ള സ്റ്റൈലും നയൻതാരയുടെ വോയിസും ഒക്കെ നന്നായിട്ടുണ്ട്. കോസ്റ്റ്യൂം ഭയങ്കര, കോസ്റ്റ്യൂം ഇപ്പോഴേ ഹിറ്റാണ്. ഇപ്പോഴേ ഇപ്പൊ ഇന്ന് വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ആ കോസ്റ്റ്യൂം, ചെന്നൈയിലുള്ള ആരോ ഡിസൈൻ ചെയ്തേക്കാണെന്ന് തോന്നുന്നു. അതൊരു ട്രെൻഡാവും ഇനി ആ കോസ്റ്റ്യൂം സ്റ്റൈലാണ്, നമ്മുടെ സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടും. പിന്നെ ഇതാണ് ഒരു ഉത്സവകാല സിനിമയാണത്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതൊരു വെക്കേഷൻ ആവും അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചുണ്ടാക്കിയിരിക്കണം. ഇനിയിപ്പോ ആളുകളെ ധരിച്ചു അവര് വേറെ വരുമ്പോ ഒരു സിനിമയും കൊണ്ടാണല്ലോ വരുന്നത്. ആ സിനിമ ഈ സിനിമയും തമ്മിൽ ഒരു സാമ്യം ഉണ്ടായ പ്രശ്നമില്ല, ഒരു സാമ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവർ വിചാരിക്കുന്നതിനേക്കാളും മോശമായി പോയാലും കുഴപ്പമുള്ളൂ, അങ്ങനെ ആകാതിരിക്കട്ടെ. അവരൊരു കഥ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ കഥ തന്നെ കൊടുത്താൽ അവർ പറയും ഓ നമ്മൾ ആലോചിച്ചതൊക്കെ തന്നെ. അവർക്ക് പ്രവചിക്കാവുന്ന തരത്തിലാവരുത് കഥ, നമ്മൾ അവർ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് ഇങ്ങനെ ചാടി 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 പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരുപാട് ജമ്പ് ഉണ്ട് കഥയിൽ, പുതിയ പുതിയ ഓപ്പണിങ്സ്, പുതിയ സർപ്രൈസുകൾ സിനിമയിലായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പിടികൂടുന്നത് വേറെ സാധനമാണ്. അപ്പൊ ഇവിടെ വേറൊരു സാധനം വന്നു. അപ്പൊ കഥയിൽ ഇങ്ങനെ കുരുക്കുകൾ ഉണ്ടാക്കി പോകുന്നു. പിന്നെ ഒരു സിനിമയുടെ സക്സസിന്റെ ഏറ്റവും വലിയ പാർട്ട് കഥ, ഓഫ്കോഴ്സ് സ്ക്രിപ്റ്റ് ഒക്കെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കാസ്റ്റിംഗ്, ഫോട്ടോഗ്രാഫി, റൈറ്റിംഗ്, കോസ്റ്റ്യൂംസ്, മ്യൂസിക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ. അതിനകത്ത് നമുക്ക് ആദ്യം പറയേണ്ടത് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ്. നമുക്ക് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ നടീനടന്മാരെ അന്വേഷിക്കുന്നത് ഇതിൽ മാത്രം തെറ്റുപറ്റി. അല്ല, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആ കാസ്റ്റിംഗിന്റെ കാര്യം ഞാനിപ്പോ കൂടെ വന്നിരുന്നത്. സാജുവിനെ എനിക്ക് തോന്നുന്നത് സാജുവിന്റെ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് ബ്രേക്ക് ആണോ, ബ്രേക്ക് ആണോ, ഒരു
അവട്ടെ ഈ വിഷു സാജുവിൻ്റെതാവട്ടെ, എൻ്റെ വിഷു കഴിഞ്ഞിട്ടാണ് പടം തീർച്ചയായിട്ടും. ഇല്ല ഇല്ല, സാജു ഗംഭീരമായിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മളെത്ര പ്രാവശ്യം നമ്മളെ എടുത്തപ്പോൾ ചിരിച്ചിട്ടുണ്ട്, നമ്മൾ എഴുതിയതാണെങ്കിലും സാജു അതിനകത്ത് പെർഫോം ചെയ്യുമ്പോൾ, നിങ്ങൾ മൂന്നുപേരും പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ഡബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട്, പ്രേക്ഷകനും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും സാജുവിന് ഈ സിനിമ ഒരു എന്താ, അതിൽ വേറൊരു സംഭവം, ഏത് സീൻ തന്നാലും ഒരു ഡയലോഗ് പറഞ്ഞാൽ സാറ് ഒഴിവല്ലോ. അപ്പോൾ തന്നെ നമുക്ക് ഇതും കൂടി ഞങ്ങൾ പറഞ്ഞാലേ എല്ലാ സാറും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ളത് മിക്കവാറും പറയാറില്ല സ്പോട്ടിൽ, അല്ലേ? സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മൾ സെറ്റ് ചെന്ന് എഴുതി വെച്ച വായിച്ചിരിക്കാറില്ല, അതിന്റെ മറ്റേ പുറത്തായിരിക്കും കൊടുത്തില്ല. ശരിക്കും ഷൂട്ടിന്റെ ടൈമിൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എഴുതും, അതായിരിക്കും എപ്പോഴും എടുക്കുന്നത്. അതിപ്പോ ഇതിന്ന് നോക്കിയിട്ട് ഇതിന്റെ കണ്ടന്റ് മാത്രം എടുത്തിട്ട് കടകളെഴുതി ഇതാണ് സീൻ. അപ്പൊ നമുക്ക് ചോദിക്കും, അപ്പൊ ഈ ഒരു കൊല്ലം ഇരുന്ന് എഴുതിയതെന്നില്ല. അപ്പൊ നമ്മൾ അത് എടുക്കാതിരിക്കാനാണ് സാധാരണ. നമ്മൾ ആലോചിച്ചു, എല്ലാ ട്രാക്കും ആലോചിച്ചു, ഏറ്റവും റൈറ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്തത് ഫൈനൽ ടേക്കിലൊക്കെ സാറ് കൊറേ സാധനങ്ങൾ പറഞ്ഞത്. ഞാനൊരു ബേസിക്കൽ ആക്ടർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലൊന്ന് അത് ആഡ് ചെയ്താൽ അത് ഒന്നുകൂടി എലിവേറ്റഡ് ആകും, അല്ലെങ്കിൽ അവിടെ ശരി വരും. അതാണ് ഓടി വന്നിട്ട് കട്ട് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് രണ്ടാമത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മാറ്റി തരുന്നത് എല്ലാവരും. അപ്പൊ അത്തരം അത് അത് കൺഫ്യൂസ് ആകരുത്. അതിപ്പോ ലാംഗ്വേജ് കമാൻഡ് ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് കുഴപ്പമില്ല, അതർ ലാംഗ്വേജുകൾ ആരെങ്കിലും അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ട് ഇതിപ്പോ എന്നെ തന്നെ വെച്ചാൽ എല്ലാ സീനിലും സാറ് എല്ലാ സീനിലും ഫൈനൽ ടേക്കിന് മുമ്പ് വരെ വന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല അല്ല, അപ്പോ ഭാസ്കർ എന്ന് പലരും ചോദിച്ചപ്പോ റാസ്കൽ എന്നുള്ള വാക്കിന് നമ്മൾ വിചാരിക്കുന്ന നെഗറ്റീവ് അർത്ഥമില്ല. ലവബിൾ റാസ്കൽ എന്ന് പറയുന്നത്, റാസ്കൽ എന്ന് പറയുന്നു കഴിഞ്ഞാൽ തെമ്മാടി എന്നാണ്. തെമ്മാടി തെമ്മാടി പോടാ തെമ്മാടി എന്ന് നമ്മൾ പറയില്ലേ, കുട്ടികളെ പറയില്ല. അപ്പൊ തെമ്മാടി എന്നുള്ള അർത്ഥമുള്ളൂ. അത് പാട്ടിൽ പോലും നമ്മൾ പറയുന്നത് തെമ്മാടി കൂട്ടിനുണ്ട്, തെമ്മാടി കൂട്ട് തെമ്മാടിയാണ്. തെമ്മാടിയാണ് പച്ചമലയാണ് റാസ്കൽ. അപ്പൊ അതോർത്ത് ഒരു ക്രിമിനൽ അല്ല റാസ്കൽ, തെമ്മാടിയാണ്. തെമ്മാടി എന്ന് പറഞ്ഞാൽ കുസൃതിക്കാരൻ എന്നുള്ള അർത്ഥത്തിലുള്ള തെമ്മാടി ഇല്ലേ, അല്ലാതെ ഒരു നെഗറ്റീവ് കൊച്ചു തെമ്മാടി എന്ന് കേട്ടിട്ടില്ല. കുറുമ്പൻ കുറുമ്പൻ അങ്ങനെയൊക്കെ ഉള്ളൂ. അത് ഈ സിനിമ കണ്ടവരാരും പറയില്ല ഇതൊരു നെഗറ്റീവ് റാസ്കൽ. അല്ല, വിചാരിച്ചിട്ട് വന്ന് കാണുമ്പോഴത്തേക്ക് അല്ലാന്ന് തോന്നുമ്പോ ഒരു പ്രത്യേക സന്തോഷം കിട്ടും. പിന്നെ അത് മുഴുവൻ പറയില്ല, ആൾക്കാർ ടേപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷു അല്ലേ, വിഷു എല്ലാവരും സന്തോഷമായിട്ട് സിനിമ കൂടെ കണ്ട് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുക. വിഷു മാത്രമല്ല, വിഷുവിന് ശേഷം കുറേ ഹോളിഡേസ് ഉണ്ട്. അപ്പൊ ആ ഹോളിഡേസിൽ ഒരു പ്രാവശ്യം കണ്ട് തൃപ്തിയായാലും വീണ്ടും ഒന്നോ പ്രാവശ്യം കൂടെ കാണാവുന്നേ ഉള്ളൂ. ഇപ്പൊ മാളിലൊക്കെ ആണെങ്കിൽ ശനിയും ഞായറും തിങ്കൾ ഒഴിച്ച് ബാക്കിയുള്ള അല്ലാത്ത ദിവസങ്ങളിൽ ചെറിയ ചാർജ് കുറവുണ്ടാവും അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അല്ലാത്ത ദിവസം പോയി നമുക്ക് ഏതായാലും ശനിയും ഞായറും ഒന്നും പഠിത്തവും പണിയൊന്നും ഇല്ലല്ലോ. ഒരാൾക്കും കുഴപ്പമില്ല, അവരെ പോയി കണ്ടോളൂ. അപ്പൊ ശരി, ഹാപ്പി വിഷു.